അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെ മയോണൈസ് ഉണ്ടാക്കുന്നതിലെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടാൻ പാടില്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം കുറച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പഞ്ചസാര ഓപ്ഷനിലാണ്, ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ചേർക്കാറുണ്ട് അതാണ്. പിന്നെ കുറച്ച് വിനേഗർ, പുളിക്ക് ആവശ്യമല്ലേ. ഈ നാരങ്ങ നീരോ തൈരോ ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ രണ്ട് മുട്ട തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു മുട്ടയുടെ വെള്ളയും ഒരു മുട്ട അങ്ങനെയാണ് ചേർക്കുന്നത്. മഞ്ഞയൊക്കെ ഇട്ടിട്ടാണ് ചേർക്കുന്നത്. അതേ രീതിയിട്ട് ആ വൈറ്റ് കളറിനൊരു വ്യത്യാസം വരില്ല. മഞ്ഞ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു നാലോ അല്ലെങ്കിൽ മൂന്നോ അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതുപോലെ കൂടാൻ പാടില്ല. ഇതൊക്കെ ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാറടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. നിർത്തി നിർത്തിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. ഒന്നായിട്ട് സ്പീഡിൽ അടിച്ചു കൊടുക്കാൻ, ഇപ്പോൾ മിക്സി ചൂടാകുമ്പോൾ അത് ശരിയാവില്ല. ഇനി നമുക്ക് അധികം ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ തിക്കിനെസ്സിൻ്റെ കൂടുതലും കുറവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്കാൻ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ തിക്കിനെസ് വേണമെങ്കിൽ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് ശരിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പുറത്തൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.